ഈ പിണറായിയുടെ ഒരു ശൂന്യയാത്ര നടക്കുമ്പോൾ, ഒരാവശ്യമില്ലാത്തൊരു ഒരു ഒരു നാണം കറക്ക യാത്ര, ആ യാത്ര അവിടെ ഇങ്ങനെ ആരെങ്കിലും കാരണം ഷാർട്ടിട്ടാൽ പോലും മരിച്ചു വീഴുന്നു, അടിക്കുന്നു. പിണറായിയുടെ പൈലറ്റ് വാഴുന്നപ്പോൾ പോലീസ് മുഴുവൻ ഡിവൈഫിക്കാൻ അല്ല പോലീസിന്റെ പേട്ടോടൊന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇമ്മാരും കാണിക്കുന്ന അവിടുത്തത് കണക്കില്ല. അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞല്ലോ, വളരെ നന്നായി എന്ന്, വളരെ നന്നായി എന്നാ പറഞ്ഞ മനസ്സിലായില്ല, വളരെ നന്നായി തല്ലു നന്നായി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അത് തന്നെയല്ല, ഇനിയും കരിമൊടി കാണിക്കാൻ പറ്റുന്നവർ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞല്ലോ സമ്മതിക്കലെന്ന്. അപ്പൊ കറുത്തത് കാണുന്നപ്പോഴും അയാളെ ഒരു മരിച്ചു വീട്ടിൽ ചെന്നപ്പോ കറുത്ത കരിങ്കൊടി കെട്ടിരിക്കുന്നത് അതായത് ചേച്ചാ മരിച്ചു വീട്ടിൽ അയക്ക് ഒരു മാനസിക വിഭ്രാന്തി ഇവിടെ വെച്ചിരിക്കുക, മാനസിക രോഗിയെ മരുത്തി മുഖ്യമന്ത്രി. അയക്കത് അരയ്ക്കെന്തോ കുഴപ്പമാണ്. അയാളെ കൊണ്ട് ആശുപത്രി കൊണ്ട് ചികിത്സിക്കുക എന്നുള്ള ഇനി മാർഗമുള്ള എന്റെ അഭിപ്രായം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരക്ക് നിയന്ത്രണത്തിലെ പിഴവും മഴ കാരണം മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ സന്നിധാനത്തിലേക്കുള്ള തിരക്ക് കുറഞ്ഞതുമൊക്കെ തന്നെ കഴിഞ്ഞ 28 ദിവസത്തിനിടെയുള്ള വരുമാനം നോക്കുമ്പോൾ പോയ വർഷത്തിനേക്കാളും 20 കോടിയുടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പ് തന്നെ ശബരിമല ക്ഷേത്രത്തിനെ ആശ്രയിച്ച് മാത്രമാണ്. ദേവസ്വം ബോർഡിലുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നത് തന്നെ ശബരിമലയിലെ വരുമാനത്തിലാണ്. സർക്കാർ കണ്ണും നട്ടിരിക്കുന്നതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശബരിമലയിലേക്കാണ്. ഓരോ തീർത്ഥാടന കാലത്തും ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭക്തർക്ക് വേണ്ട തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കി കൊടുക്കുന്നതിൽ സർക്കാർ വൻ പരാജയമാണ് ഇക്കുറി സംഭവിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ അവിടെ നിന്നുള്ള വരുമാനത്തിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. ഈ അവസരത്തിൽ മലയാളി വാർത്താ പ്രതിനിധി പി സി ജോർജുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന്. സാറെ, ഈ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. പക്ഷെ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെച്ചാൽ ഈ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 20 കോടി രൂപയുടെ വരുമാനത്തിൽ കുറവുണ്ട്, ഭക്തരുടെ എണ്ണത്തിലും കുറവുണ്ട്. അപ്പൊ ഈ വരുമാനത്തിൽ ഒരു വൻ തുക വെട്ടിപ്പ് നടത്തി എന്നല്ലേ ഇത് വിചാരിക്കേണ്ടത്? ഞാൻ ആൾക്കാരുടെ കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ വണത്തിൽ മോശം എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം മറ്റേ വിദേശ രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർ വന്നല്ലോ. ആ അയ്യപ്പ ഭക്തന്മാർ വന്നിട്ട് പണമില്ലെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം പഴയ കൊടുക്കിടുകയും ഇത് ദൈവവിശ്വാസം തകർക്കുന്ന ഒരു ഗവൺമെന്റ് അതിനുവേണ്ടി നിൽക്കുന്ന ഈ സംവിധാനം ഭരണ സംവിധാനം. ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്ന ആള് അയാളെ എങ്ങനെ അയാള് ഒരു ഒരു വിശ്വാസവും ഇല്ലാത്തവനെ വിശ്വാസം ഇല്ലാത്തവരെ പിടിച്ചു വെച്ചിരിക്കില്ലേ? അപ്പം അയ്യപ്പനെ അവഗണിക്കുക. അയ്യപ്പനെ 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുകൾ കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് 10-25 വയസ്സുള്ള പെണ്ണുകൾ കൊണ്ട് അവിടെ കയറാൻ നോക്കിയാൽ അവിടെതായി പോലും എത്രയോ വേണം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ ഇത് മനഃപൂർവ്വം വിശ്വാസികളെ അവഗണിക്കുക എന്നതാണ് നയം. അതിന്റെ ഭാഗമായിട്ട് ശബരിമല മോഷണം കൂടെ നടക്കുന്നുണ്ടോ പണം എന്ന് അന്വേഷിക്കണമെന്ന് എന്റെ അഭിപ്രായം. ഇപ്പൊ എനിക്കങ്ങനെ തോന്നുന്നു. അല്ലാതെ ആള് കുറവെന്ന് പറയാൻ കഴിയില്ല. ആള് കുറയേണ്ട കാര്യമില്ല. ആള് അയ്യപ്പൻ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ആള് കുറയേണ്ട ഒരു കാര്യമില്ല. കാര്യം പറയാൻ കാരണം എരുമയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇരട്ടി ആളുകളായിരുന്നു എരുമയിലൊക്കെ ഉണ്ടായത്. ആ ആളുകൾ പിന്നെ എവിടെ പോയി? അത് തന്നെയല്ല, പിന്നെ വേറെ വലിയ ശല്യം ചെയ്തു. ഈ ആളുകള് പോവാതിരിക്കാനൊക്കെ ശബരിമല കയറാതിരിക്കാൻ വേണ്ടി 10-11 മണിക്കൂറിനേറ്റും ലൈൻ നിൽക്കേണ്ട ഗതികളുണ്ടാക്കാമെന്ന് ഒന്ന് ആലോചിക്കും. അങ്ങനെ ഒത്തിരി വൃത്തിയായിട്ട് മര്യാദയായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ശബരിമലയുടെ പാവനത്വം രക്ഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് സജീവ പരിഗണനയും ഇടപെടലും ഉണ്ടാവണം തന്നെ എന്റെ അഭിപ്രായം. ആ കാര്യം സംബന്ധിച്ച് നമുക്ക് ഇടപെടേണ്ടി വരും. ഏതായാലും അതിന് നീക്കം നടത്തേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പൊ അത്രേ പറയാനുള്ളൂ. മറ്റൊരു ജോലി ശ്രദ്ധയാണ്, നമ്മൾ കേരള ജനത ഞെട്ടിയതാണ്. വണ്ടി പരിഹാരിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി കോടതി വെറുതെ വിട്ടു. അതിനെതിരെ ഇന്ന് BJP മഹിളാ മോർച്ച DGP ഓഫീസിൽ മാർച്ച് നടത്തി. ഇവർ 10-12 പേരുണ്ടായിരുന്നു മാർച്ച്. ബാരിക്കേഡ് എത്തിയ സമയത്ത് തന്നെ വനിതാ പോലീസുകൊണ്ട് മൃതിയമ്മ തല്ലി ചതച്ച് നരനായിട്ടാണ് നടത്തിയത്. എന്തൊരു വൃത്തികേടാ ഈ രാജ്യത്ത് നടക്കുന്നു. ആലോചിച്ച്
ഈ പിണറായിയുടെ ഒരു ശൂന്യയാത്ര നടക്കുന്നത്, ഒരാവശ്യമില്ലാത്തൊരു ഒരു ഒരു നാണം കെട്ട യാത്ര. ആ യാത്ര അവിടെ ഇങ്ങനെ ആരെങ്കിലും കറുത്ത ഷർട്ട് ഇട്ടാൽ പോലും മരിച്ചു കയറുന്നു, അടിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ കിട്ടോ കറുത്ത ഷർട്ട് ഇട്ടാൽ കമ്മ്യൂണിസ്റ്റുകാർക്കും അടിക്കിട്ടില്ലോ. എന്തായി നടക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ. അത് പിണറായിയുടെ പൈലറ്റ് വാഴ്ന്നപ്പോൾ പോലീസ് മുഴുവൻ ഡിവൈഡ്, അല്ല പോലീസിന്റെ വേഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇമാര് കാണിക്കാൻ അവിടുത്തത് കാണിക്കില്ല. ബി ജെ പി ആപ്പ് ഡിവൈഎഫ്ഐ മുഴുവൻ തന്നെ ട്രെയിൻ ജോലില്ലാതെ 3000 വരെ പോലീസിൽ രഹസ്യ വട്ടത്തിലുണ്ടെന്ന് ഇപ്പൊ അറിയുന്നു. അവര് കാക്കേ ഉള്ള അവർക്ക് പോലീസ് എന്താണെന്നും അവർക്ക് അറിയില്ല. അവന്മാര് കാണിക്കുന്ന കുളത്തോ ഈ ശബരിമല അതുപോലെ തന്നെ അവിടെ പോലീസിന്റെ വൃത്തികെടുകൊണ്ടല്ലേ ആ ശബരിമല തീർത്ഥാടനം മുഴുവൻ കുളമായത്. ഇത് പറഞ്ഞൂടെ നടക്കുന്ന ഉണ്ടായി പോകുന്ന വഴിക്ക് ആരും കാര്യം കളിച്ചാട്ടി. ഇപ്പൊ ഡി ജി പി ആഫീസിലേക്ക് മാർച്ച് നടത്താൻ സാധ്യതയില്ലേ? അവരവിടെ ചെന്ന് എന്തെങ്കിലും റൗഡിസം കാണിച്ച് വൃത്തി കാണിച്ച് ജയിക്കുന്നത് മനസ്സിലാവും. ഇതൊന്നും വിചാരിക്കാതെ മുദ്രാക്കം വിളിച്ചുകൊണ്ട് പോയ പെൺകുട്ടികളെ പോലും ഭീകരമായി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ വനിതാ പോലീസ്, അതിന് അതായത് ഡി വൈ എഫിലെ ചന്തകളെല്ലാം വിളിച്ച് പോലീസ് വരിക്കല്ലേ? പല ചന്തകളും റൗഡികളെയും പോലീസാക്കി കാക്കിടിച്ച് വിട്ടാൽ പെണ്ണിൽ കൊണ്ടല്ലോ റൗഡികൾ. എന്ത് മോശം ഇടപാടൊക്കെ സങ്കടകരമായി തോന്നുന്നല്ലോ. അടുത്ത ദിവസം മാധ്യമങ്ങൾ ഈ കാര്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു താൻ ഇതൊന്നും കണ്ടില്ല എന്ന് പറയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞല്ലോ. വളരെ നന്നായി എന്ന്, വളരെ നന്നായി എന്നാ പറഞ്ഞ മനസ്സിലായില്ലേ? വളരെ നന്നായി തല്ലു നന്നായി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അത് തന്നെയല്ല, ഇനിയും കരിമുടി കാണിക്കാൻ പറ്റുന്നവർ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞല്ലോ, സമ്മതിക്കാലെന്ന്. അപ്പൊ കറുത്തത് കാണുന്നപ്പോഴും അയാളെ ഒരു മരിച്ചു വീട്ടിൽ ചെന്നപ്പോ കറുത്ത കരിങ്കൊടി കെട്ടിരിക്കുന്നത് അതായത് ചേച്ചാ മരിച്ചു വീട്ടിൽ കയറുന്നത്. അയക്ക് ഒരു മാനസിക വിഭ്രാന്തി ഇവിടെ വെച്ചിരിക്കുക, മാനസിക രോഗിയെ മരുത്തി മുഖ്യമന്ത്രി. അയക്ക് അത് അരയ്ക്കെന്തോ കുഴപ്പമാണ്. അയാളെ കൊണ്ട് ആശുപത്രി കൂടെ ചികിത്സിക്കുക എന്നുള്ളതിന് മാർക്കുള്ളെന്ന് എന്റെ വ്യക്തിയുടെ അഭിപ്രായം. അതുപോലെ തന്നെ അയാളുടെ ഒരു മരുമാനുണ്ട്, ഐ എസ് ഭീകരനവൻ, അവൻ മകളെ കെട്ടിരിക്കുക. ആ കെട്ടുകൂടുമ്പോൾ എനിക്ക് സംശയമുണ്ട്, എന്താണ് കല്യാണത്തിനകത്ത് എന്തെങ്കിലും കള്ളത്തിനോടൊന്ന് സംശയമുണ്ട്. മലപ്പുറം ഐ എസ് ഭീകരൻ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുക. അയാളെ അയാളുടെ കാര്യങ്ങളൊക്കെ പിന്നെ താമസിക്കാരങ്ങൾ പുറത്തു വരും. അയാളെ ഇവിടുത്തെ മുസ്ലിം ഭീകരവാദം ഹമാസ് ഭീകരന്മാർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്ത് കൊടുക്കുന്ന നിലയിലേക്ക് പോയിരിക്കുക. ഈ അയാളെ കോഴിക്കോട്ട് അവിടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ് ഭീകരതയുടെ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് ഉദ്ഘാടനം ചെയ്തു പോലെ. അത്രയും തൻ്റെ അടുത്തേക്കാണ് ഇവിടെ പോയി ഇവിടുത്തെ രാഷ്ട്രപക്ഷം പോകുന്നതെങ്കിൽ ഇത് എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ബോംബും കുറുമ്പും എടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഈ മണ്ഡല കാലത്ത് അയ്യപ്പന്മാരെ ട്രോള് ധരിക്കുന്നതാണ് കറുത്ത വസ്ത്രം. അപ്പൊ അതുപോലും ധരിക്കാൻ ഇനി പറ്റില്ലെന്നല്ലേ? ഈ കെട്ട് നിറയ്ക്കാതിന് അരിയും ഭക്ഷണം ഒക്കെ കെട്ട് നിറയ്ക്കുന്നതിനകത്തുണ്ട്. ഇത് സ്ട്രിക്ട് ആയിട്ട് പറഞ്ഞേക്കും, ഒരു ഒരു സ്ഥലത്ത് അടുപ്പ് അടുപ്പ് പൊട്ടിച്ചോ ഉണ്ടാക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഇനി പിന്നെ ഈ കെട്ട് നിറച്ച് വെറുതെ ആവുമല്ലോ. എന്ത് ന്യായമുണ്ട്? യാതൊരു വിവരമല്ല, ഞാൻ മാനസിക രോഗിയാണ്. നിങ്ങള് മാനസിക രോഗിയാക്ക് ആളെ വല്ല ആശുപത്രി കൂടെ ചികിത്സിക്കട്ടെ, അതായിരിക്കും നല്ല സ്കീപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്.